ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനുസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ റെസിപ്പിയും പോലെ തന്നെ വളരെ ഈസി റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബ്രെഡ്, ബോൺലെസ് ചിക്കൻ, തക്കാളി, ക്യാപ്സിക്കം ഗ്രീൻ, ക്യാരറ്റ്, ക്യാബേജ്, മയോണൈസ്, ഒലീവ് ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ്, മുട്ട 2 എണ്ണം ബീറ്റ് ചെയ്തതാണിത്, ബ്രെഡ് ക്രംസ്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് 2 ബ്രെഡ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. തരികൊക്കെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒട്ടി നിൽക്കും. ഇതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ബ്രെഡ് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് പിടിക്കണം, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ 10 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ 5 എണ്ണത്തിനുണ്ടാവും. ഇനി നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു പുറം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഇത് ആ ചിക്കനിവിടെ ഉപ്പിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് ഇതിലോട്ടൊന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം കൈകൊണ്ട് തന്നെ പിച്ചിയെടുത്തതാണ് കേട്ടോ, മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും. ഉപ്പ് ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് കണ്ട് ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലോട്ട് നമുക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതിൽ മയോണൈസ് കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, 1.5 teaspoon ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഒരു 1 teaspoon ഒലീവ് ഓയിലും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കാം. ഇതുപോലെ നമ്മളുടെ ബ്രെഡ് ഇങ്ങനെ സെൻട്രലിലൂടെ ഇങ്ങനെ മുറിച്ചെടുക്കണം, പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാ, അത് കണ്ടില്ല, ഇപ്പം നമ്മളുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫില്ലിങ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് എന്ന് വൈകുന്നേരത്തെ ഒരു വെറൈറ്റി സ്നാക്സ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇതിലിപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നതാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ അതിട്ടാലും മതി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഇപ്പോഴാ നമ്മളുടെ അടിപൊളി ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പി അല്ലേ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.